ദിവസവും കോർപ്പറേഷനിലെത്തുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാതെ പോകുമെന്നുള്ളതല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമര കോപ്രായങ്ങളിൽ എന്താണ് അർത്ഥമുള്ളത്? കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ കൌൺസിൽ യോഗം നടന്നപ്പോൾ ആ കൌൺസിൽ യോഗം ഈ പറയുന്ന പ്രതിപക്ഷ അംഗങ്ങൾക്ക് മേയറുടെ മുഖത്ത് നോക്കി അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷെ അതും അലങ്കോലമാക്കി. ബി ജെ പിയും കോൺഗ്രസും ഒക്കെ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. കത്ത് വിവാദത്തിൽ ഒരു തുറന്ന ചർച്ച ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ കൌൺസിൽ യോഗം വിളിക്കാൻ ഭരണപക്ഷം തയ്യാറായപ്പോൾ എന്നാൽ പിന്നെ മേയർ അതിൽ പങ്കെടുക്കാനേ പാടില്ല എന്നായി. മേയറുടെ അധ്യക്ഷതയിൽ കൂടേണ്ടത് മേയറുടെ അധ്യക്ഷതയിലല്ലാതെ പിന്നെ ബി ജെ പി നേതാക്കന്മാരുടെ അധ്യക്ഷതയിൽ കൂടാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. മേയർക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അതിന്റെ നിജസ്ഥിതി ഈ വാർത്ത കൊണ്ടുവന്ന പത്രങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട് അവരും എഴുതാൻ തുടങ്ങി. മേയർ അല്ല കത്തെഴുതിയത്, പിന്നെ ആര് എന്നുള്ളത്. മേയർ അല്ല ഇത് ചെയ്തത് എന്ന് എല്ലാവർക്കും ഉറപ്പായിട്ടും അവരെ മാറ്റി നിർത്തണമെന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്ത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. എന്തായാലും മേയർ മാറുക എന്നുള്ളൊരു കളി നടക്കില്ല എന്ന് ഭരണപക്ഷം പറഞ്ഞതോടെ പ്രതിപക്ഷം വെട്ടില്ല. എന്നാൽ പോലും ആ മേയറുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കാനുള്ള അവസരം ഇവരെന്തിനു കളഞ്ഞു കുളിച്ചു? അല്പം പ്രതിഷേധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചർച്ചയിൽ അവർ പങ്കെടുക്കാത്തതെന്തേ? ചോദ്യങ്ങൾ ചോദിക്കാത്തതെന്തേ? അപ്പോൾ മേയർ മറുപടി പറയുമെന്നുള്ള ഭയം. മേയർ ആര്യ രാജേന്ദ്രനെ തുടക്കം മുതൽ തന്നെ ഇതേപോലെ കൌൺസിൽ യോഗത്തിൽ വന്ന് ബഹളം വച്ച് ആക്ഷേപിച്ചു കളയാമെന്ന് കരുതിയവരുടെ ഒക്കെ മുഖത്ത് നോക്കി ഓരോ ഘട്ടത്തിലും അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയിൽ അസ്വസ്ഥരായാണ് ബി ജെ പി ഇങ്ങനെ നടക്കുന്നത് എന്തെങ്കിലും അവസരം കിട്ടാൻ വേണ്ടി. ഇത് എത്ര നാൾ സമരം നടത്തും? സമരം നടത്തിയാൽ കോർപ്പറേഷനിലെത്തുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിനൊക്കെ ആയിരിക്കും വരുന്നത്. കോർപ്പറേഷൻ ഒരു ജനസമ്പർക്ക ഓഫീസാണ്. അവിടെ ഈ സമരകോപ്രായം കാട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ കോപ്രായം കാട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ കൌൺസിലിലെ അംഗസംഖ്യയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് സാധിക്കാത്തത്. ഇത്രയും വലിയ സ്വാധീനവും പണവും ഒക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഒഴുക്കിയിട്ടും അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തത് എന്താ? ആളുകൾക്കറിയാം ഇവർ അലമ്പന്മാരാണ് എന്നുള്ളത്. നിരന്തരം ഇത് തന്നെയാണ് പരിപാടി. അല്ലെങ്കിൽ ഈ കൌൺസിൽ യോഗം, അവരുടെ അഭ്യർത്ഥന പ്രകാരം വിളിച്ച കൌൺസിൽ യോഗം, ആ കൌൺസിൽ യോഗത്തിൽ മേയറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ, മേയറെ വെള്ളം കുടിപ്പിക്കാൻ, മേയറെ ഇരുത്തി പൊരിക്കാൻ ഒക്കെ കിട്ടിയ ഒരു അവസരമായിരുന്നില്ലേ? ആ അവസരം വിനിയോഗിക്കാതെ അവിടെ ഒരു ഊള ബാനർ ഉയർത്തിക്കാട്ടി ഇങ്ങനെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനോടാണെങ്കിൽ മേയർക്ക് പുച്ഛഭാവം. അവർ മുഴുവൻ സമയവും ഒരു പുച്ഛചിരിയോട് കൂടിയാണ് ഇവരെയൊക്കെ സമീപിച്ചത്. അതായത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിൽ തന്നെ. അതാണ് തിരിച്ചറിയേണ്ടത്. ഈ പ്രതിപക്ഷം വെറുതെ ഇങ്ങനെ സമരകോപ്രായങ്ങൾ നടത്തുന്നതിന് പകരം ക്രിയാത്മകമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഉത്തരം മുട്ടിക്കാനുള്ള ശ്രമമല്ലേ നടത്തേണ്ടത്? അതിനുള്ള നട്ടല്ലില്ല. എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചു കിട്ടുന്ന മറുപടിയിൽ ഭിത്തിയിൽ പോയി ഒട്ടിയിരിക്കാമെന്നുള്ളതല്ലാതെ മറ്റൊരു ഫലവുമില്ല.